അറഫാ നോമ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അറഫാ നോമ്പിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്, എന്നാണ് അറഫാ നോമ്പ് എടുക്കേണ്ടത്, അറഫാ സംഗമം മക്കയിൽ നടക്കുന്ന അതേ ദിവസം തന്നെയാണോ നാട്ടിലുള്ള നാം നോമ്പെടുക്കേണ്ടത്, അതല്ല മറ്റൊരു ദിവസമാണോ? ഈ വിഷയത്തിൽ പറയാനുള്ളത്, വലിയ മഹത്വമുള്ളൊരു നോമ്പാണ് അറഫാ നോമ്പ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ആ നോമ്പ് ഒഴിവാക്കരുത്. അറഫാ നോമ്പിൻ്റെ മഹത്വം കാണാം. ലിയന്നഹു യുകഫിറു അസ്സനത്തല്ലതി ഹുവ ഫീഹ വല്ലതി ബഅദഹ. അറഫാ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അവനുള്ള ആ ഒരു വർഷത്തെ ദോഷങ്ങളും അതിൻ്റെ ശേഷമുള്ള വർഷത്തെ ദോഷങ്ങളും ഒക്കെ ആ നോമ്പ് കൊണ്ട് പൊറുപ്പിക്കപ്പെടുന്നതാണ് എന്ന്. അപ്പോൾ രണ്ട് വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുന്ന വളരെ മഹത്വമായൊരു നോമ്പാണ് അറഫാ നോമ്പ്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും അറഫാ നോമ്പെടുത്തു കഴിഞ്ഞാൽ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുഖഹ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പം അങ്ങനെ ഈ നോമ്പെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കൂടെ അവനിക്ക് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടും എന്നതിലേക്കുള്ളൊരു സൂചനയാണ് ഇത്. അപ്പം ആ നോമ്പെടുത്താക്ക് ഇനി ഒരു വർഷം വരെ എന്തായാലും ആയുസ്സുണ്ടാവും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വർഷം ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ആ ഒരു വർഷത്തെ ദോഷം പൊറുക്കുക എന്ന സംഭവം ഉണ്ടാവുക. അവ ദോഷം പൊറുക്കപ്പെടും എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു വർഷം കൂടെ അവനിക്ക് ആയുസ്സുണ്ട് എന്ന് അവനിക്ക് ബോധ്യപ്പെടും. അപ്പം ഈ അറഫാ നോമ്പ് എന്നാണ്? അറഫാ സംഗമം യഥാർത്ഥത്തിൽ ഇന്ന് മക്കയിൽ നടക്കുകയാണ്. അപ്പോൾ ഹാജിമാർ ത്യാഗസമ്പൂർണമായ അറഫാ സംഗമം നടത്തുന്ന അതേ അവസരത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെയല്ലേ നോമ്പെടുക്കേണ്ടത്? സാധാരണഗതിയിൽ വഹാബികൾ സലഫികൾ ഒക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു വിഷയമാണത്. പെട്ടെന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്കും തോന്നിപ്പോകും അത് ശരിയാണ്. കാരണം ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോഴാണല്ലോ ഞാം ഇവിടെ അറഫാ നോമ്പെടുക്കേണ്ടത് എന്ന്. അവിടെ ഞാൻ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് സംഗതികളുണ്ട്. അതിലൊന്ന്, അറഫാ സംഗമം എപ്പോഴാണ്? ഫഖഹിൻ്റെ കിതാബുകളിൽ കാണാം, വഖ്തുഹു മിൻ സവാലി യൗമി അറഫ ഇലാ തുലൂഇ ഫജ്രിൻ നഹർ. അറഫയിൽ നിൽക്കേണ്ട സമയം അറഫാ ദിനം ഉച്ച മുതൽ പെരുന്നാൾ ദിവസം ഫജർ വരെയാണ്. അപ്പം ആ സമയം വരെയാണ് അറഫയിൽ നിൽക്കേണ്ടത്. അപ്പം അറഫാ ദിവസം ഉച്ച മുതൽ എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളിലും മക്കയിൽ ഉച്ചയാകുന്ന സമയം അവിടെ സൂര്യൻ അസ്തമിക്കുകയാണ്, രാത്രിയായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ അങ്ങനത്തെ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന അവസരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ അവസരത്തിൽ തന്നെ നോമ്പെടുക്കണം എന്ന് പറയുമ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ രാത്രി നോമ്പെടുക്കേണ്ടി വരും. കാരണം ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന അവസരം അവർക്ക് രാത്രിയാവുകയാണ്. അപ്പം എങ്ങനെ രാത്രി നോമ്പെടുക്കുക? ഫജർ മുതൽ സൂര്യാസ്തമയം വരെയാണല്ലോ നോമ്പിൻ്റെ സമയമുള്ളത്. അപ്പം അവരവിടെ നിൽക്കുന്ന അവസരത്തിൽ തന്നെ നോമ്പെടുക്കണമെന്ന് പറയുമ്പോൾ രാത്രി എടുക്കേണ്ടി വരില്ലേ? അപ്പം എങ്ങനെയാണത് ശരിയാവുക? അപ്പോൾ നാം എപ്പോഴാണ് അറഫാ നോമ്പ് എടുക്കേണ്ടത് എന്ന് അയിമ്മത്ത് വളരെ വ്യക്തമായി തന്നെ പറയുന്നു.
വഹുവ താസിഉ ദിൽഹിജ്ജ, ദിൽഹിജ്ജ മാസം 9-ന്റെ അന്നാണ് അറഫ നോമ്പ് നാം എടുക്കേണ്ടത്. അപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 എന്നാണോ ആ ദിവസമാണ് നാം നോമ്പെടുക്കേണ്ടത്. അപ്പോൾ പിന്നെ രാത്രി നോമ്പെടുക്കേണ്ട വിഷയം വരുന്നില്ല. അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ദുൽഹിജ്ജ 9 വരുന്നത് നാളെയാണ്. അപ്പോൾ നാളെയാണ് നാം നോമ്പെടുക്കേണ്ടത്. മറ്റന്നാളെ തിങ്കളാഴ്ചയാണ് നമുക്ക് പെരുന്നാൾ, ദുൽഹിജ്ജ 10. അപ്പോൾ ദുൽഹിജ്ജ 9 നമുക്ക് നാളെ ആയതുകൊണ്ട് നാം നാളെ നോമ്പെടുക്കണം. മക്കയിലൊക്കെ ഇന്നാണ് ദുൽഹിജ്ജ 9. അവിടെ ഹജ്ജിന് പോവാത്തവർ ഉണ്ടെങ്കിൽ മക്കയിലും ജിദ്ദയിലുമൊക്കെ അവർ അറഫ നോമ്പെടുക്കേണ്ടത് ഇന്നാണ്, നമുക്ക് നാളെയാണ്. കാരണം നമ്മോട് ആ നോമ്പെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ദുൽഹിജ്ജ 9-നേക്കാണ്. നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നാം നോമ്പെടുക്കേണ്ടത്. അറഫ സംഗമത്തിൻ്റെ സമയത്ത് തന്നെ നോമ്പെടുക്കണമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അത് വിവരക്കേട് കൊണ്ട് വിളിച്ചു പറയുകയാണ്. ധാരാളം ആളുകൾ, ഓൺലൈനിലുള്ള മുഫ്തിമാർ, സലഫികൾ അത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു. അതിലാരും തന്നെ വഞ്ചിതരാവരുത് എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഈ സമയം പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ നാടുകളിൽ പ്രകൃതി ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കെടുതിയിൽ അകപ്പെട്ട ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലാണ്. അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അവർക്ക് മോചനം നൽകുമാറാവട്ടെ. മഴക്കെടുതിയിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നാട്ടുകാരെയും നമ്മുടെ പരിസര നാടുകളിലുള്ള ജനങ്ങളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ക്ലാസ് മനസ്സിലായവർ ക്ലാസിൻ്റെ താഴെ അൽഹംദുലില്ലാ എന്ന് ടൈപ്പ് ചെയ്യുക. കർമ്മശാസ്ത്രപരമായ അഥവാ ഫഖഹിയായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഇതിന് താഴെ മെസ്സേജ് ചെയ്ത് ചോദിക്കുക എന്ന് അറിയിക്കുന്നു. يا ربي صلي وسلم.